നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് ക്ലിഫ് ഹൗസ്. ക്ലിഫ് ഹൗസിന് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. മുകളിലോട്ട് കയറണമെങ്കിൽ സ്റ്റെപ്പ് കയറി പോകണം. നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്തോ വലിയ ആരോഗ്യ പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണമല്ലോ. അതുകൊണ്ട് ഈ സ്റ്റെപ്പിന് പകരം ഒരു ലിഫ്റ്റ് ഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ ലിഫ്റ്റ് പണിയാൻ വേണ്ടിയിട്ട് ഇന്നലെ ഒരു പുതിയ ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. അതിന് 25 ലക്ഷം രൂപയാണ് ലിഫ്റ്റിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത്. ഈ നാട്ടുകാരോട് മൊത്തം മുണ്ടുമുറുക്കി കൊടുക്കാൻ പറയുക. അതേസമയം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ കാലിത്തൊഴുത്ത് പണിയാൻ വേണ്ടി 42 ലക്ഷം രൂപ, ലിഫ്റ്റ് പണിയാൻ വേണ്ടി 25 ലക്ഷം രൂപ, നമ്മുടെ പാവപ്പെട്ട സഖാവ് ജയരാജന് മാന്യമായി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കാർ മേടിക്കാൻ വേണ്ടിയിട്ട് 32 ലക്ഷം രൂപ ചിലവഴിക്കുക. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണ് ശരിക്കും. അല്ല രാജേഷ, ഈ മുണ്ട് മുറുക്കി കൊടുക്കാൻ പറഞ്ഞാൽ ലിഫ്റ്റ് മുറുക്കാൻ ലിഫ്റ്റ് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ല ശരിക്കും സർക്കാർ. ഇതിൽ ഒരു കാര്യം, ഇപ്പോൾ ലിഫ്റ്റ് അദ്ദേഹം ഘടിപ്പിക്കാൻ പോവുകയാണ്, 25 ലക്ഷത്തി 50,000 രൂപയാണ്. രാജേഷ് പറഞ്ഞപ്പോൾ 50,000 കുറഞ്ഞു പോയി. അപ്പോൾ 25 ലക്ഷത്തി 50,000 രൂപയാണ് ഇപ്പോൾ അതിനുവേണ്ടി മുടക്കി ലിഫ്റ്റ് വെക്കാൻ പോണത്. എനിക്ക് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ തവണ മന്ത്രി മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാൻ വേണ്ടി കാശ് മുടക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളുകളൊക്കെ അതിനെ എതിർക്കുന്നുണ്ട്. പക്ഷേ എനിക്കത്ര എതിർക്കാനൊന്നും തോന്നുന്നില്ല. കാരണം അത് ഈ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രായം എത്രയാണെന്ന് താങ്കൾക്ക് അറിയാം. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് മുകളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ടാവും. ആ മുകളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ വേണമെങ്കിൽ താഴേക്ക് തന്നെ, ഇപ്പോൾ 2 നിലയുള്ളൊരു ബംഗ്ലാവാണ് ക്ലിഫ് ഹൗസ് എന്ന് പറയുന്നത്, വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇനി 1 നിലയുള്ളൊരു ബംഗ്ലാവിലേക്ക് മാറാം, അല്ലെങ്കിൽ താഴെയുള്ള സൗകര്യങ്ങൾ മാത്രം. ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് പേര് മുകളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്നത് താഴേക്ക് തന്നെ അവർ താമസം ഒരുക്കുകയും മുകളിലുള്ളവർ താഴേക്ക് വരികയും ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യമാണ്. പിന്നെ ഒക്കെ അദ്ദേഹത്തിന് അത് തോന്നിയാലും 25.5 ലക്ഷം രൂപ മുടക്കുന്നതിൽ എനിക്ക് എതിർപ്പില്ല. കാരണം ഇതിനേക്കാളൊക്കെ ഗൗരവമുള്ളൊരു കാര്യം, കാരണം ഇത് ഈ മന്ത്രി മന്ദിരങ്ങളും അതുപോലെ സ്ഥാപനങ്ങളും എല്ലാം നല്ല സൗകര്യം ഉണ്ടാവേണ്ടതാണ്. എനിക്കതിൽ എതിർപ്പില്ല. ഇപ്പോൾ ഒരു ഇന്നോവ ജയരാജന് മേടിച്ചു കൊടുക്കുന്നതിലും എനിക്ക് എതിർപ്പില്ല. പക്ഷേ ഇന്നോവ ജയരാജന് മേടിച്ചു കൊടുക്കുമ്പോൾ ഖാദി ബോർഡിൻ്റെ വരുമാനം ആകെ 50 കോടി രൂപയാണെന്ന് ആലോചിക്കണം. അതിൽ എത്ര രൂപ ലാഭം ഉണ്ടെന്ന് ആലോചിക്കണം, എത്ര രൂപ നഷ്ടം ഉണ്ടെന്ന് ആലോചിക്കണം. ആ നഷ്ടമോ ലാഭമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെയർമാനായിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ വൈസ് ചെയർമാനായിട്ടുള്ള ഒരാൾ, അങ്ങനെ ഒരു പൊസിഷനിലുള്ള ഒരാൾ ഒരു വണ്ടി മേടിക്കുന്നതിന് തെറ്റില്ല. അദ്ദേഹം വളരെ കാര്യക്ഷമമായി കാര്യങ്ങൾ നോക്കുമെങ്കിൽ അത് വേണം. ഇപ്പം നമ്മളൊക്കെ പല ബിസിനസ്സും നടത്തുമ്പോൾ നമുക്കറിയാം വണ്ടി വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ വലിയൊരു വാർത്ത ഇന്ന് മനോരമയിൽ ശ്രദ്ധിക്കാത്തതുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മന്ത്രിയും പരിവാരങ്ങളും കൂടി, അതായത് ഫാമിലിയും കൂടി ലണ്ടനിൽ താമസിച്ചിട്ട് 42 ലക്ഷം രൂപയിലധികം അവിടെ താമസവും ഭക്ഷണവും അടക്കം ചിലവായിട്ടുണ്ട്. അതായത് അവരവിടെ ചുറ്റിക്കറങ്ങാനൊക്കെ ചിലവായിട്ടുണ്ടെന്നാണ്. നമുക്കറിയേണ്ട ഒരു കാര്യം, ഈ ഇപ്പോൾ ഈ ലിഫ്റ്റ് വെക്കുന്നു എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് അവിടെ വെച്ചോട്ടെ, ഇനി 5 കൊല്ലം കഴിഞ്ഞ് ശരിക്കും പിണറായി വിജയനല്ല, നാളെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിൽ വന്നാലും അദ്ദേഹത്തിന് ലിഫ്റ്റിൽ പോകാം, ആ സൗകര്യം ഉണ്ടായിക്കോട്ടെ. കാരണം അതെന്തായാലും പൊതുമുതലാണല്ലോ, ആ പൊതുമുതൽ അവിടെ ഇരുന്നോട്ടെ, എനിക്കതിൽ വലിയ വിരോധമില്ല. ലിഫ്റ്റ് വെക്കുന്നതിന് എനിക്ക് എതിർപ്പില്ല. ലിഫ്റ്റ് ഇപ്പോൾ എന്തായാലും അവിടെ ഇരുന്നോട്ടെ, അത് പൊതുമുതലാണല്ലോ. ഇപ്പോൾ നാളെ പിണറായി വിജയൻ മാറിയിട്ട് നാളെ ഉമ്മൻചാണ്ടി അധികാരത്തിലേക്ക് വന്നാലും ഇനി വി ഡി സതീശൻ വന്നാലും ചിലപ്പോൾ ശശി തരൂർ വന്നാലും നാളെ അവർക്ക് അത് ആവശ്യമാണെങ്കിൽ അത് ഉപയോഗിച്ചോട്ടെ, നമ്മുടെ ഒക്കെ ടാക്സ് കൊണ്ടുള്ള പണമല്ലേ, അത് എടുത്തോട്ടെ, നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ ഈ 42 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ലണ്ടനിൽ താമസിച്ചു, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഫിൻലൻഡിൽ പോയി എന്ന് പറഞ്ഞാൽ ഇത് ഓഡിറ്റ് ചെയ്യണം. കാരണം ഇത് പൊതുമുതലല്ല, ഇത് ഇവർ ഒരു തവണ അതായത് ഒരു തവണ ഒരു വിസിറ്റ് നടത്തി കഴിയുമ്പോൾ അത് ലണ്ടനിൽ മാത്രം താമസിച്ചേക്കുന്നതിൻ്റെ ചിലവാണ് 42 ലക്ഷം രൂപ. അപ്പോൾ മൊത്തം യാത്രയ്ക്ക് എത്ര ചിലവെന്നുണ്ടാവും നമുക്ക് ഊഹിക്കാം. ആ ചിലവുകൾ ഇതേവരെ ഗവൺമെൻറ് പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ ആ ചിലവുകളിലൂടെ ഇവരെന്ത് പഠിച്ചു എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. ഇപ്പം നമ്മളൊരു കമ്പനി എടുത്താണ്, ആ കമ്പനിയിൽ നിന്ന് നമ്മളൊരു വൈസ് ചെയർമാനെ, അല്ലെങ്കിൽ ഒരു ബോർഡിൻ്റെ നമ്മുടെ ഡയറക്ടറെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പഠിക്കാൻ വിടുകയാണ്. ആ പഠിക്കാൻ വിടേണ്ടത് ആവശ്യമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അങ്ങനെ പഠിക്കാൻ വിടുമ്പോൾ അവിടെ എന്ത് പഠിച്ചു എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടതെന്നുള്ളതാണ്. അത് അക്കൗണ്ടബിളായി, അത് ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ യാത്രകൾ നടത്തി പഠിച്ചതിൽ എത്ര എണ്ണം ഇവിടെ ഇവിടെ പ്രാവർത്തികമാക്കി, എന്താണ് അതിൻ്റെ വിശകലനം എന്നുള്ളത് അറിയേണ്ടതാണ്. ഇത് ഉദ്യോഗസ്ഥന്മാരും പോകുന്നുണ്ട്, നമുക്കറിയാത്തൊരു ഉദ്യോഗസ്ഥന്മാരും പോകുന്നുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാർ പോകുമ്പോഴും ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടേണ്ടത്. ഈ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം ശരിക്കും പറഞ്ഞാൽ നടത്തപ്പെടേണ്ടത് തന്നെയുണ്ട്. കാരണം 5 വർഷക്കാലം നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങൾ എന്താണെന്നും ഇത്ര ഇത്ര യാത്രകൾ നടത്തിയിട്ടുണ്ടായിരുന്നെന്നും നമ്മൾ ഈ വിദേശത്ത് ഇന്ന കാര്യം പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നെന്നും അതിന് ഇത്ര പൈസ ചിലവായിട്ടുണ്ട്, അതിൻ്റെ ഇതുമായിട്ട് നമ്മൾ ഇന്ന 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 കാര്യങ്ങൾ പഠിക്കുകയും അതിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്തു എന്നൊക്കെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ചുമതലയുണ്ട്. ക്ലിഫ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു പഴയ കെട്ടിടമാണ്, വളരെ സ്വാതന്ത്ര്യത്തിനൊക്കെ മുന്നേ എത്രയോ കാലം മുന്നേ പണിതാണ്. യഥാർത്ഥം ചെയ്യേണ്ടത് എന്താണ്, ഈ ക്ലിഫ് ഹൗസ് ഒരു ചരിത്ര സ്മാരകമാക്കി മാറ്റി വെച്ചിട്ട് ക്ലിഫ് ഹൗസ് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയുള്ള മുഖ്യമന്ത്രിക്ക് താമസിക്കേണ്ട ഔദ്യോഗിക വസതിയായിട്ട്
നല്ല ഭംഗിയുള്ള അത്യന്താധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു പുതിയ കെട്ടിടം പണിയാണ് വേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചൊന്നറിയില്ല, രതീഷ് ഓർക്കുന്നോ അറിയില്ല, 6-7 മാസം മുന്നേ ക്ലിഫ് ഹൗസ് മൊത്തത്തിൽ അതിൻ്റെ കേടുപാടുകളൊക്കെ മാറ്റി പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് 80 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ 26 ലക്ഷം രൂപ, കാലിത്തൊഴുത്തിന് വേണ്ടി 42 ലക്ഷം രൂപ. ഇത്രയും പൈസ കൂട്ടിയാൽ നിങ്ങൾ നോക്കൂ എത്ര പൈസയായി, ഏതാണ്ട് 1,26,00,000 രൂപയും കണ്ട് ഓൾറെഡി അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നു. ഇത്രയും പൈസ ഉണ്ടെങ്കിൽ അവിടെ വലിയ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു വലിയ കെട്ടിടം, ലിഫ്റ്റും സൗകര്യങ്ങളും 3-4 നിലയും ഒക്കെ ഉള്ള അതിനകത്ത് തന്നെ എല്ലാം പണിയാവുന്ന, അദ്ദേഹത്തിന് എല്ലാ കളക്ടർമാരുമായി കോൺഫറൻസിംഗ് നടത്താനുള്ള സൗകര്യവും, ശരിക്കും നമ്മുടെ മുകേഷ് അംബാനിയുടെ കാന്റീലിയ പണിത പോലെ പോലും ഏകദേശം സൗകര്യങ്ങൾ ഒരുക്കിയാൽ മാത്രമേ ഇത്രയും വലിയ വർക്ക് ലോഡ് ഉണ്ട് അവർക്ക്. അപ്പൊ അത്തരം ഭരണം നിർവഹിക്കാൻ, അതെ, അപ്പൊ അത്രയും വലിയ സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു വലിയ കെട്ടിടം പണിയാനുള്ള കാശ് ഇതിന് ചെലവഴിച്ചിട്ട് പിന്നെയും ഈ അസൗകര്യങ്ങളും, ഏറ്റവും പഴഞ്ചൻ കെട്ടിടവും, ഒന്ന് ആ പഴഞ്ചൻ കെട്ടിടം അതുപോലെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, ശരിക്കും അത് ചരിത്ര സ്മാരകം ആക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള തലതിരിഞ്ഞ പരിപാടികൾ? ഇപ്പൊ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിലല്ല താമസിച്ചിട്ടുണ്ടായിരുന്നത്, അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ പുതുപ്പള്ളി ഹൗസിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും മാതൃകയാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല, പക്ഷേ ഇത്തരത്തിലുള്ള, അതായത് അനാവശ്യമായി ഈ പിന്നെ ഫ്ലോറുകൾ പൊളിച്ചു മാറ്റുക, പുതിയ ഫ്ലോർ ഇടുക, ഈ പഴയ ബിൽഡിങ്ങിൽ എന്തിനാണ് ഇത് ചെയ്യുന്നത്, അനാവശ്യമായിട്ട് പൈസ അല്ലാതെ വേറെ രാവശ്യം 13-ാം നമ്പറിൽ താമസിക്കാതിരിക്കുക, ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഈ ധൂർത്ത്, അതും സാമ്പത്തികമായി ഏറ്റവും മോശാവസ്ഥയിലാണ് കേരള സർക്കാർ. ഇപ്പോൾ വീണ്ടും വലിയ രീതിയിൽ കോടികൾ വീണ്ടും ലോൺ എടുത്തിട്ടാണ് ഇനി വീണ്ടും സർക്കാർ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് രക്ഷപ്പെടുന്നത്. ഈ സമയത്ത് ഈ വിത്തിന് വെച്ചതുപോലും കുത്തി തിന്നുന്ന ഒരു മാനസികാവസ്ഥയിലുള്ള ഒരു സർക്കാർ എങ്ങനെയാണ് ജനക്ഷേമകരമായ പ്രവർത്തനം നടത്തുകയെന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്, എന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അല്ല, ഇതിൽ രാജേഷ് പറഞ്ഞ ഈ പോയിന്റാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ പൊതുമരാമത്ത് വകുപ്പ് ഇത്തരത്തിലുള്ള നിർദ്ദേശം കൊടുക്കുകയും അത് ഏതെങ്കിലും ഒരു കോൺട്രാക്ടർ വെച്ചിട്ടാണ് ചെയ്യിക്കുന്നത്. ഈ കോൺട്രാക്ടർ വെച്ച് ചെയ്യിക്കുന്നതിലാണ് രാജേഷ് ഇതിൻ്റെ കള്ളക്കളി മുഴുവനുള്ളത്. ഇപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റിയാണ് നമ്മുടെ സ്റ്റേറ്റിലെ മിക്ക കോൺട്രാക്ടുകളും എടുത്തേക്കുന്നത്. ഈ ഊരാളുങ്കൽ സൊസൈറ്റി നമ്മുടെ CM രവീന്ദ്രൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി, ആ സെക്രട്ടറിക്ക് എല്ലാ മാസവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലുള്ളതാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്, ഏതാണ്ട് 3.5 ലക്ഷം രൂപ റെൻ്റ് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു JCB എടുത്തിട്ട് ആ JCB ഇവർക്ക് വാടക കൊടുത്തേക്കാണ്. ഒന്നല്ല, ഞാൻ പറഞ്ഞ പൊരണ്ണത്തിൻ്റെ കേസ് മാത്രമാണ് നമുക്ക് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ആ JCB എടുത്ത് വാടക കൊടുത്തേക്കാണ്. ഈ വാടക കൊടുക്കുമ്പോൾ ഈ 3.5 ലക്ഷം രൂപ റെൻ്റ് കൊടുക്കുന്നതിന് പകരം വേണമെങ്കിൽ ഇവർക്ക് ഈ JCB എന്ന് പറയുന്ന മണ്ണ് JCB എന്ന് പറഞ്ഞാൽ സത്യത്തിൽ കമ്പനിയുടെ പേരാണ്, പക്ഷെ ആ ഉപകരണത്തിന് ഇപ്പം നമ്മൾ കോമൺലി അറിയപ്പെടുന്ന അങ്ങനെയാണ്, അതുകൊണ്ട് പറഞ്ഞു എന്നാണ്. അപ്പോൾ ആ ഉപകരണം വാങ്ങി ശരിക്കും അവർക്ക് സ്വന്തമായിട്ട് ഉപയോഗിച്ചാൽ അവർക്ക് ലാഭമാണെന്ന് ഒരാളും കൂടി സൊസൈറ്റിക്ക് അറിയാത്തതല്ല. പക്ഷേ കാശ് ആളുകൾക്ക്, അതായത് ഇത്തരത്തിൽ കിട്ടുന്ന കാശിൻ്റെ വീതിച്ചു കൊടുക്കാനായിട്ടൊരു വഴി കണ്ടെത്തുന്നു എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. അതിനാണ് CM രവീന്ദ്രന് എല്ലാ മാസവും ഈ 3-3.5 ലക്ഷം രൂപ കാശ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് തട്ടിപ്പുകളുണ്ട്. ഇനി നമ്മൾ കൊച്ചിയിൽ നിന്നല്ല സംസാരിക്കുന്നത്, ഇതിൻ്റെ മറ്റൊരു തട്ടിപ്പ് ഞാൻ പറയാം. SA റോഡുണ്ട്, എറണാകുളത്തു നിന്ന് വയറ്റിലേ നിന്ന് വളഞ്ഞമ്പലത്തേക്ക് പോകുന്ന റോഡ്. അപ്പോൾ എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് ആളുടെ പേര് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഈ SA റോഡിൽ എല്ലാ കൊല്ലവും വീണ്ടും വീണ്ടും പണികളെടുത്തു. ഈ പണി വേണമെങ്കിൽ നമുക്ക് 5 കൊല്ലത്തേക്ക് കോൺട്രാക്ട് കരാർ കൊടുക്കാം, കരാർ കൊടുത്തിട്ട് മെയിൻ്റനൻസ് അടക്കം കൊടുക്കാം, കൊടുത്താൽ പിന്നെ പണിയുണ്ടാവില്ല. പക്ഷേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, SA റോഡ് എല്ലാ കാലവും ഈ കുറച്ച് പൊളിയലും പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ കോൺട്രാക്ടർ തന്നെ അവിടെയുള്ള, അതായത് ഭരിക്കുന്ന കോർപ്പറേഷൻ ഭരിക്കുന്ന ആരാണോ അവരുടെ എതിർ പാർട്ടിക്കാർക്ക് കുറച്ച് കാശ് കൊടുക്കും. ഈ കാശ് കൊടുത്തിട്ട് അവരെ കൊണ്ട് പോസ്റ്റർ മൊത്തം എഴുതി വെപ്പിക്കും, അതായത് SA റോഡ് നന്നാക്കുക, ഉടൻ നന്നാക്കുക, അടിയന്തിരമായി നന്നാക്കുക എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ അദ്ദേഹം വേഗം തന്നെ കോർപ്പറേഷൻ അദ്ദേഹത്തെ വിളിക്കും. അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹം പറയുമ്പോൾ എനിക്ക് പെൻഡിങ് 2.5 കോടി രണ്ടര കോടി കിട്ടാനുണ്ട്, അത് കിട്ടാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഞാൻ ചെയ്യില്ല, എനിക്ക് പണിയാൻ കാശില്ലെന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ ഉടനെ തന്നെ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 50 ലക്ഷമോ 1 കോടി രൂപ പാസ്സാക്കും. ഈ 50 ലക്ഷമോ 1 കോടി രൂപ പാസ്സാക്കുമ്പോൾ അദ്ദേഹം പിന്നീട് ഇതിൻ്റെ പണിയും കൂടി ചെയ്ത് പിന്നെ ഇതിൻ്റെ പണിയും തീർക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള തരികിട തട്ടിപ്പ് പണികൾ ഈ നാട്ടിൽ ഒരുപാട് നടക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ടോളിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അതായത് ടോള് അവസാനിക്കാനായിട്ട് ചിലപ്പോൾ 6 മാസം ഉള്ളപ്പോൾ അല്ലെങ്കിൽ 1 കൊല്ലം ഉള്ളപ്പോൾ ഒരു ടോൾ വിരുദ്ധ സമിതി അവിടെ രൂപീകരിക്കപ്പെടും. എന്നിട്ട് ടോളിനെതിരെ സമരം ചെയ്യും. സമരം ചെയ്യുമ്പോഴത്തേക്ക് 1 രൂപ കുറക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 2 രൂപ കുറക്കും. ഈ 2 രൂപ കുറച്ച് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 കൊല്ലത്തേക്ക് 4 കൊല്ലത്തേക്ക് 5 കൊല്ലത്തേക്കും അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. ഇതുപോലെയുള്ള തട്ടിപ്പും ഉടായ്പകളുടെയും കേന്ദ്രമാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ. പിന്നെ
താങ്കൾ പറഞ്ഞ കാര്യത്തിൽ ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം ഈ പറയുന്ന കേരള ഗവൺമെൻറ്, ഇപ്പോൾ 25 ലക്ഷം പുള്ളി ലിഫ്റ്റ് വെക്കുന്നതിന്, എനിക്ക് 25 ലക്ഷത്തി 50,000 ലിഫ്റ്റ് വെക്കുന്നതിന് സത്യത്തിൽ ഞാൻ എതിർപ്പില്ല. ചില ആളുകളൊക്കെ പറയുന്നുണ്ട്, ഇപ്പോൾ ഇതൊക്കെ നമ്മൾ നരേന്ദ്രമോദിക്ക് എതിരെ പോലുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദി ധരിക്കുന്ന സ്യൂട്ട് 10 ലക്ഷം രൂപയുടെയൊക്കെയാണ് ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ ആ 10 ലക്ഷം രൂപയുടെ സ്യൂട്ട് അദ്ദേഹം ധരിക്കണമെന്നേ. കാരണം ഇപ്പം ഞാൻ നമ്മളൊരു ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹയാത്തിലൊരു മീറ്റിങ്ങിന് പോകുമ്പോൾ, സ്വാഭാവികമായിട്ടും ഒരു നമ്മുടെ ക്ലയൻറ്റ് ഏത് തരത്തിലാണോ ആ ക്ലയൻറ്റിനനുസരിച്ച് നമ്മൾ വസ്ത്രം ധരിക്കേണ്ടി വരും. അതിന് ചിലപ്പോൾ വില കൂടിയ ഡ്രസ്സുകൾ എടുക്കേണ്ടി വരും, കൈ കാശില്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലാതെ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മളൊരു ഡ്രസ്സ് ഇടാത്ത ഒരാളായിട്ട് നരേന്ദ്രമോദി അവിടെ ചെന്ന് നിന്ന് ഇന്ത്യയെ നാണം കെടുത്തേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇതിനകത്ത് നടക്കുന്ന അഴിമതി. രണ്ടാമത്തത്, നമ്മുടെ ബിൽഡിങ്ങുകളും നമ്മൾ പണിത് വെക്കുന്ന ഒരു സ്ഥാപനവും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കാനായി കുഞ്ഞിരാമൻ്റെ ശില്പം പോലും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അത്തരത്തിൽ നമ്മൾ മെയിൻ്റനൻസിന് വേണ്ടി കൂടി കൃത്യമായി പണം കണ്ടെത്തുകയും 10 കൊല്ലത്തേക്ക് 20 കൊല്ലത്തേക്കുള്ള മെയിൻ്റനൻസിന് കോൺട്രാക്റ്റ് കൊടുക്കുകയും ചെയ്താൽ കേരളത്തിൽ ഒരു റോഡും പൊളിയില്ല, ഒരു ബിൽഡിങ്ങും പൊളിയില്ല. പിന്നെ രാജേഷ് പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഏതാണ്ട് ഒരു 1.5 കോടി രൂപ 2 കോടി രൂപ ഒരു 5 കൊല്ലം കൂടുമ്പോൾ ഒരു ബിൽഡിങ്ങിലേക്ക് മുടക്കുന്നതിനേക്കാളും നല്ലത് വളരെ അത്യാധുനിക സൗകര്യങ്ങളോട് ഒരു ഫ്ലോർ മൊത്തം ഓഫീസ്, ഒരു ഫ്ലോറിൽ മറ്റേ കോൺഫറൻസ് റൂം, ഒരു ഫ്ലോറിൽ അദ്ദേഹത്തിന് താമസിക്കാനുള്ള സൗകര്യം, ഒരു ഫ്ലോറിൽ മറ്റ് ഓഫീസ് സ്റ്റാഫുകൾ, അർജൻറ്റായിട്ടുള്ള ഓഫീസ് സ്റ്റാഫുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം, സുരക്ഷയടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പണിതോട്ടെ. അത് ഒറ്റയടിക്ക് അങ്ങനെടുത്ത് തീരുന്നതാണ് കേരളത്തിന് ലാഭം. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിൽ ഈ ക്ലിഫ് ഹൗസിലെ നിർമ്മാണവും അതിൻ്റെ മെയിൻ്റനൻസും കൂടി പറയുമ്പോൾ ഞാൻ ഓർക്കുന്ന വേറൊരു സംഭവം, അതായത് കർണാടകൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഒരു ആക്സിഡൻ്റ് ആയതും അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് പോകേണ്ടി വന്നതും പിന്നീട് എല്ലാ ദിവസവും നീന്തി പൂള് നീന്താൻ വേണ്ടിയിട്ട് പിന്നീട് ക്ലിഫ് ഹൗസിൽ പൂള് പണിതിട്ടുണ്ടായിരുന്നു. ഈ പൂളിൻ്റെ അവസ്ഥ എന്താണ്? അതാണ് നമ്മൾ അന്വേഷിക്കേണ്ട ഏറ്റവും വലിയ സംഭവം. ഈ പൂള് പിന്നീട് ഉപയോഗിക്കപ്പെട്ടില്ല. ദീർഘകാലമായിട്ട് പിന്നീട് വന്ന പിന്നീട് ചാരക്കേസിൽ പെട്ടിട്ട് കർണാടകൻ രാജിവെക്കേണ്ടി വന്നു. രണ്ടാമത് വന്നത് അയക്കാനണിയാണ്. അയക്കാനണി പൂള് കാണാൻ പോലും പോയിട്ടില്ല. പിന്നീട് വന്ന ഉമ്മൻചാണ്ടി ആ പൂളിൽ ഉപയോഗിച്ചില്ല. വി എസ് അച്യുതാനന്ദൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ആ പൂളിനെക്കുറിച്ച് ചർച്ച വരുന്നത് തന്നെ പിണറായി വിജയൻ ആദ്യ സർക്കാർ ആദ്യം നിലവിൽ വന്നപ്പോൾ അദ്ദേഹമാണ് ആ പൂളിനെ കുറിച്ചിട്ട് പിന്നീട് ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും. 26 ലക്ഷം രൂപയാണ് അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് പിന്നീട് ചിലവഴിച്ചത്. ഇത് ആരും കാണാതെ പോകരുത്. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് നമ്മുടെ ഈ സത്യത്തിൽ ഇപ്പോൾ ക്ലിഫ് ഹൗസ് ആണെങ്കിലും മറ്റേതെങ്കിലും സ്ഥലങ്ങളാണെങ്കിലും അത് നമ്മുടെ പൊതുമുതലാണ്. ആ പൊതുമുതൽ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇവർക്ക് ആവശ്യമില്ലാത്ത വീടുകളിൽ ഇവർ താമസിക്കേണ്ട. ശരിക്കും നല്ല ഭരണാധികാരികൾ ചെയ്യേണ്ടത് ആവശ്യമുള്ള സ്ഥലത്തേക്ക് താമസിച്ചാൽ മതി. ഇതൊക്കെ പറയുമ്പോൾ രാജേഷ് ഒന്ന് ആലോചിച്ച് നോക്കണം, ത്രിപുരയുടെ മുഖ്യമന്ത്രിയായിരുന്ന നിർഭൻ ചക്രവർത്തി എങ്ങനെയാണ് മരിച്ചതെന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ശരിക്കും ഒരു റൂമിൽ നിന്ന് അദ്ദേഹം മരിച്ചു പോകുമ്പോൾ പോലും അവിടെ ആകെ ഒരു സഞ്ചിയിൽ എടുക്കാവുന്ന സാധനങ്ങളേ ഉണ്ടായുള്ളൂ. അപ്പോൾ ആ കാലഘട്ടമൊക്കെ നമ്മൾ മാറിയിരിക്കുന്നു. അത്രമാത്രം ത്യാഗനിർഭരമായ ജീവിതമൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ പൊതുമുതൽ ദുർവ്യയം ചെയ്യപ്പെടാതിരിക്കാനെങ്കിലും ഗവൺമെൻറ് മുൻകരുതൽ എടുക്കണം. ഇപ്പം 25 ലക്ഷം രൂപയുടെ ലിഫ്റ്റ് വെക്കുന്നു, അദ്ദേഹത്തിന് പ്രായാധികമുള്ളതുകൊണ്ട് അദ്ദേഹം ആ ലിഫ്റ്റിൽ കയറിക്കോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ ജയരാജൻ്റെ കേസിൽ താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ വണ്ടി മേടിച്ചുകൊണ്ടുപ്പ ഷോറൂം വണ്ടി മറ്റേ 35 ലക്ഷം പുള്ളി ചിലവാക്കിയില്ല, ബുള്ളറ്റ് പ്രൂഫ് ആക്കിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 32 ലക്ഷം രൂപയുടെ ഇന്നോവയുടെ കിട്ടാവുന്ന ഏറ്റവും ഹൈ എൻഡ് മോഡലായിട്ടുള്ള 32 ലക്ഷം രൂപയുടെ കാർ അദ്ദേഹം മേടിച്ചു. ആ കാറ് മേടിച്ചോട്ടെ ജയരാജൻ, പക്ഷേ പ്രശ്നം 50 കോടി എന്ന് പറയുന്ന ഖാദി ബോർഡിൻ്റെ റവന്യൂ അദ്ദേഹം 100 കോടി ആക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അല്ല, ഈ ഏറ്റവും മോശാവസ്ഥയിലുള്ള ഒരു ഇൻഡസ്ട്രിയാണ്, അത് സർക്കാരിൻ്റെ അണ്ടറിലുള്ള ഏറ്റവും വലിയ മോശാവസ്ഥ എന്ന് പറയുന്നത്. ഏറ്റവും സിക്കായിട്ട് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഖാദി എന്ന് പറയാം. നമുക്കറിയാം ഖാദി ഉപയോഗിക്കുന്ന ഒരു കുറച്ച് കോൺഗ്രസ്സുകാർ മാത്രമേ ഉള്ളൂ. യൂത്തന്മാരാരും ഇപ്പോൾ അത് ഖാദി ഒന്നും ഉപയോഗിക്കുന്നില്ല. അവർ ടീഷർട്ടും പാൻറ്റും ജീൻസൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ കുറച്ച് ആളുകൾ മാത്രമാണ് ഖാദീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഖാദി ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല. നമുക്കറിയാം ശോഭന ജോർജ് കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ വൈസ് ചെയർമാനായിരുന്ന സമയത്ത് സഖാവ് എന്ന് പറഞ്ഞ ഷർട്ട് ഉണ്ടാക്കി. ഈ സഖാവ് ഷർട്ടിൻ്റെ അവസ്ഥ ഞാൻ പല ഖാദിയിലുള്ള ആളുകളായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ ഖാദി ഷർട്ട് എല്ലാ സ്ഥലത്തും സഖാവ് ഷർട്ട് കെട്ടിക്കിടക്കുകയാണ്. അത് വിൽക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, അതൊരു കയ്യടി മേടിക്കാൻ വേണ്ടി. അതായത് ഒരു നവ കമ്മ്യൂണിസ്റ്റായി വന്ന ശോഭന ജോർജ് സഖാക്കളെയൊക്കെ ഒന്ന് കയ്യിലെടുക്കാൻ വേണ്ടി ചെയ്തതാണ് ഈ സഖാവ് ഷർട്ട് എന്ന് പറഞ്ഞത്. ഭാഗ്യത്തിന് ജയരാജൻ വന്നപ്പോൾ അത്തരത്തിലൊരു ഷർട്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊന്നും പ്രഖ്യാപിച്ചില്ല ഇതുവരെ. ഇനി പ്രഖ്യാപിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇവരൊന്നും ഇതിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ജയരാജന് ഈ ഇൻഡസ്ട്രി വളർന്ന് വികസിച്ച് വലിയ സംഭവമാക്കി മാറ്റണമെന്ന് വലിയ വ്യൂ ഉള്ള ഒരാളായിട്ടൊന്നും അല്ല ഇതിലേക്ക് കൊണ്ടുവന്നത്. ഇതൊക്കെ രാഷ്ട്രീയക്കാരായ ചില നേതാക്കന്മാരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ചില സ്ഥാപനങ്ങൾ മാത്രമാണ്. അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ദുർവ്യയം ശരിക്കും ഏത് രീതിയിലാണ്
തിരിച്ചടി ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരിക്കലും പ്രത്യുത്പരമായ പ്രക്രിയക്കല്ല അത് ഇത്രയും വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പാടില്ല. നിങ്ങൾ പറഞ്ഞു ഇതിൽ ഇപ്പോൾ കാറ് മേടിക്കുന്നു, നമുക്കറിയാം ക്രിസ്റ്റ കാറ് മേടിച്ചു കഴിഞ്ഞാൽ 32 ലക്ഷം രൂപ കാറ് മേടിച്ചു കഴിഞ്ഞാൽ ഈ കാറ് എത്ര വർഷം ഉപയോഗിക്കും, ഇതിനെ ഇത് ആർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? മൈലേജ് 10 കിലോമീറ്റർ ആണ്. അല്ല രതീഷ്, ഇത് ജയരാജൻ ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കും? പാർട്ടി പരിപാടികൾക്ക് വേണ്ടി ഉപയോഗിക്കാം, അവിടെ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അല്ലാതെ ഖാദിയുടെ വികസനത്തിന് വേണ്ടിയോ അറിയേണ്ട ഒരു കാര്യം, ഈ പാർട്ടി പരിപാടികൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോ കിലോമീറ്റർ 10 രൂപ വെച്ചിട്ട് ശരിക്കും ഒരു കൊല്ലം അടിക്കുന്ന ഡീസലിനെ കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ കേരളം ഒന്നുകൂടി ഞെട്ടും. അപ്പൊ ഇത് ടയർ മാറ്റ, കാരണം നേരത്തെ MM മണി മന്ത്രിയായിരുന്നപ്പോ അതിന്റെ ടയർ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിഷയമുണ്ട്. ഏറ്റവും കൂടുതൽ ടയർ ഉപയോഗിച്ചത് MM മണിയാണ്. അത് കളവാണ്, അത് കളവാണ്. അത്ര സമയം ഏതാണ്ട് 40 തവണയായിട്ട് ടയർ മാറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടയറ് അത് ഓടിക്കുന്ന ഡ്രൈവർ വിറ്റു എന്ന് തന്നെയാണ്. അപ്പൊ ടയറ് മാറ്റണം, ഇതിന് എല്ലാ ദിവസവും എണ്ണ അടിക്കണം എന്ന് പറഞ്ഞാൽ ഇതൊരു 5 വർഷമൊക്കെ ഓടി തീരുമ്പോഴേക്ക് വലിയ രീതിയിലുള്ള ദുർവ്യയാണ് ഇവിടെ നടക്കുന്നത്. ഇതൊന്നും ആരും ഐഡന്റിഫൈ ചെയ്യാറില്ല, ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കാറില്ല. ഇത് ഭയങ്കര ദയനീയമായ അവസ്ഥ തന്നെയാണ്. സർക്കാരിൻ്റെ പൈസയാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നികുതിപ്പണമാണ്, അല്ലാതെ എവിടുന്നെങ്കിലും ഫ്രീ ആയി കിട്ടുന്ന പൈസയൊന്നുമല്ല. അപ്പം ഇവിടെ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കുകയും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പലതും പിടിച്ചു വെക്കുകയും 4 ലക്ഷം രൂപ വെച്ച് പണിയേണ്ട ചെറിയ പാവങ്ങൾക്ക് കൊടുക്കുന്ന വീടുകൾ പണിയാൻ വേണ്ടി സർക്കാരിന് പൈസ കൊടുക്കാൻ പറ്റാതിരിക്കും. 4 ലക്ഷം രൂപക്ക് എത്ര വീട് പണിയാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 4 ലക്ഷം രൂപക്ക് വീട് പണിയുന്നതിന് മാത്രമല്ല, ഈവൻ മറ്റേ അട്ടപ്പാടിയിലെ മധു കേസിൽ പ്രോസിക്യൂട്ടർ വെക്കാനായിട്ട് നമ്മൾ എന്തോരം ബുദ്ധിമുട്ടിയെന്ന് അറിയാം. അപ്പൊ ഇത് നമ്മുടെ ഇവിടെ അനാവശ്യമായിട്ടുള്ള ദുർവ്യയത്തിന് ഒരു കൈയും കണക്കൂല. കാരണം കേരളത്തില് PSC മെമ്പർമാരുടെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ UPSC നമ്പറിനേക്കാളും മറ്റ് സ്റ്റേറ്റിനേക്കാളും എല്ലാം കൂടുതൽ, ഏറ്റവും കൂടുതൽ ഈ കൊച്ചു കേരളത്തിലെ PSC മെമ്പർമാരുടെ നമ്പറാണ്. പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, യുവജന കമ്മീഷൻ, മറ്റേ കമ്മീഷൻ, മറച്ച കമ്മീഷൻ എന്ന് പറഞ്ഞ് പണം അടിച്ചു മാറ്റുന്നത്. നേരത്തെ രാജേഷ് പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്, ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഇത്തരത്തിലുള്ള ഉടായ്പ തസ്തികകൾ ഉണ്ടാക്കി വെക്കുകയും അവർക്കെല്ലാം ഇന്നോവ കാറ് കൊടുക്കുകയും അത് ഓടാൻ വേണ്ടിയുള്ള പണം ജനത്തിൻ്റെ ടാക്സിൽ നിന്നെടുക്കുകയും ചെയ്യുമ്പോൾ അത് അങ്ങേയറ്റം ജനത്തോട് കാണിക്കാവുന്ന ഒരു ക്രൂരതയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇനി ഇദ്ദേഹം ലിഫ്റ്റ് വെച്ചു, അദ്ദേഹം ഇപ്പോൾ ഒരു പ്രായാധിക്യമുള്ള ഒരാളാണ്, സ്വാഭാവികമായിട്ട് മുകളിലേക്ക് പോകണം എന്ന് പറഞ്ഞ് ലിഫ്റ്റ് വെച്ചാൽ പോലും അതൊരു പൊതുമുതലാണ്. ഇനി 4 കൊല്ലം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അടുത്ത ആൾക്കും കൂടി ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമില്ല. ഈ ബിൽഡിംഗ് പഴയതായതുകൊണ്ട് ഇത് എന്നല്ലെങ്കിൽ നാളെ ആ ക്ലിഫ് ഹൗസ് അവിടുന്ന് മാറ്റേണ്ടി വരും. ക്ലിഫ് ഹൗസ് ഞാനതാ നേരത്തെ പറഞ്ഞത്, ക്ലിഫ് ഹൗസ് യഥാർത്ഥത്തിൽ ഒരു ചരിത്ര സ്മാരകമാക്കി മാറ്റിയിട്ട് മാറ്റി വെക്കണ്ട. അവിടെ എന്തിനാണ് ഈ ഇങ്ങനൊരു വേറൊരു നിർമ്മിതി ഉണ്ടാക്കുന്നത്? ഈ ലിഫ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്തോരം അവിടെ പൊളിച്ച് മാറ്റി അതിന് വേറെ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കണം. വലിയ നിർമ്മിതിയാണ് നടക്കാൻ പോകുന്നത്. ഇത് അനാവശ്യമാണെന്ന് ഞാൻ പറയുന്നത്, വെറുതെ കൊണ്ടുപോയി പൈസ ദുർവ്യോഗം ചെയ്യലാണ്. അതുപോലെ തന്നെ 42 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് അവിടെ ഒരു കാലിത്തൊഴുത്ത് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് എത്രത്തോളം വിചിത്രമാണ്! ഇത് ആരെ പറ്റിക്കാൻ വേണ്ടിയാണ്? ഇത് ആരുടെ കണ്ണിലാണ് പൊടിയിടുന്നത്? ഇതുകൊണ്ട് നേട്ടമുണ്ടാകുന്നത് കോൺട്രാക്ടേഴ്സിനാണ്. ഞാൻ രാജേഷോട് ചോദിച്ച വേറൊരു ചോദ്യമുണ്ട്, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്രസ് ചെയ്യേണ്ടത്. ഇത് ദുർവ്യയമാണ്, സംശയമില്ല. പക്ഷെ അതിനേക്കാൾ വലിയ ദുർവ്യയമല്ല രാജേഷ് ഈ പഠനം നടത്താൻ വേണ്ടി വിദേശത്ത് പോകുന്നത്. അതിനേക്കാൾ വലിയ വലിയ ദുർവ്യയാണ്. കാരണം അതൊന്നും എടുത്തു നോക്കി, എത്ര മന്ത്രിമാർ, എത്ര സമയം, എത്ര സ്ഥലങ്ങളിലാണ് അവർ വിസിറ്റ് ചെയ്തേക്കുന്നത്? ഇവിടെ നിന്ന് ഇവർ എന്താണ് പഠിച്ചത്? കേരള ജനത്തോട് ഇവർക്ക് പറയാനൊരു ബാധ്യതയില്ലേ? ഞങ്ങളുടെ പഠിച്ചത് ഇന്നിന്ന കാര്യങ്ങളാണ്, ഇന്നിന്ന ഇതാണ്. ഇപ്പൊ ശിവൻകുട്ടി ഇവിടെ വന്നിട്ട് പറഞ്ഞത് അവിടെ സൈക്കിളിൽ ഒരു ട്രാക്ക്, ബാക്കിയുള്ളതിന് വേറൊരു ട്രാക്ക്, ഇത് കണ്ടുപിടിച്ചിട്ട് അദ്ദേഹത്തിന് കാര്യമില്ല. അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ എന്താണ് പഠിച്ചത്, എന്താണ് പഠിച്ചതെന്ന് അദ്ദേഹത്തോട് ചോദിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അദ്ദേഹത്തിന്റെ വിശദീകരണം പിന്നീട് വലിയൊരു തമാശയായി മാറും. അപ്പൊ അത്തരത്തിലുള്ള തമാശകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുന്നതല്ലാണ്. പക്ഷേ ഇത്തരത്തിൽ പഠിക്കാൻ കഴിയാത്ത ആളുകളുടെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു ദുർവ്യയം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് നടത്തുമ്പോൾ രാജേഷ് ഒരു കാര്യം കൂടി ആലോചിക്കാതെ പോകരുത്, നമ്മൾ ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് കൂടിയാണെന്നുള്ളത് ചിന്തിക്കാതെ. ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് തൊഴിലാളി പാർട്ടിയുടെ നേതാവായി വന്ന പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭാ അംഗങ്ങൾ എല്ലാവരും തൊഴിലാളി വർഗ പാർട്ടി അല്ല പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന വാദ്യം. ഇതെനിക്കുണ്ട്, നഷ്ടപ്പെടാനുള്ളത് കൈവിലങ്ങുകൾ മാത്രമാണ് അല്ലെങ്കിൽ കീറപ്പായികൾ മാത്രം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതൊക്കെ മാറി, ആ സംഭവമൊക്കെ മാറി വേറൊരു അവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും മാറിക്കഴിഞ്ഞു. ശരിയാണ്, നമ്മൾ എല്ലാ കാലത്തും കീറപ്പായും ഈ കട്ടൻ ചായയും പരിപാടിയും നിൽക്കാൻ പറ്റില്ല. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വേണം. പക്ഷേ കേരളത്തിന്റെ അവസ്ഥ, പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 1st പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു, 5 വർഷം കഴിഞ്ഞ് 2nd പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു, 1.5 വർഷമായി. ഇപ്പോൾ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 6.5 വർഷക്കാലം, ഏതാണ്ട് 6.5 വർഷക്കാലമായി ഈ സർക്കാർ നിലനിൽക്കുകയാണ്. എന്താണ് സാമ്പത്തിക നില എന്ന് കൂടി നമ്മൾ നോക്കണം. കേരളത്തിന്റെ കോവിഡിൽ മാത്രം, അതായത് കോവിഡിന്റെ പീരീഡിൽ മാത്രം ഏതാണ്ട് 20-ലധികം പേര് ആത്മഹത്യ ചെയ്തൊരു സ്റ്റേറ്റാണ് കേരളം.
അതിൽ ചില ആളുകൾ ഇപ്പോൾ ഒരു സ്വർണ്ണക്കട നടത്തിയിരുന്ന ഒരു ഇടത്തരം സ്വർണ്ണക്കട നടത്തിയിരുന്ന ഒരാൾ അദ്ദേഹവും കുടുംബവും ഒരുമിച്ചാണ് രാജേഷ് ആത്മഹത്യ ചെയ്തത്. കാരണം ഈ ആത്മഹത്യകൾ ഉണ്ടായതും ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ഒരാൾ ആത്മഹത്യ ചെയ്തതുമെല്ലാം 5-10 ലക്ഷം രൂപ കടം വന്നിട്ടാണ്. അങ്ങനെ കടം വന്ന് ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു നാട്ടിലാണ് 25 ലക്ഷം രൂപയുടെ ലിഫ്റ്റ് പഠിപ്പിക്കുന്നത്. അത് നമുക്ക് സഹിക്കാം. പക്ഷേ 42 ലക്ഷം രൂപക്ക് ലണ്ടനിൽ മാത്രം ചെലവഴിച്ച് യാത്ര നടത്തുന്നത്, അതുപോലെയുള്ള യാത്രകളിലൂടെയും ഇന്നോവ കാറുകളിലൂടെയും ഇവർ ഈ കേരളത്തെ എങ്ങനെയാണ് രക്ഷപ്പെടുത്താൻ പോകുന്നത് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.